ഹലോ ജയസ്വറൈറ്റി ബ്ലോസിലെ ഡ്രൈവർക്ക് സ്വാഗതം. ഇന്ന് ഞാനും മോനും കൂടെ അമ്പലത്തിൽ പോവാണ്. അവന്റെ പിറന്നാളാണ്. അതുകൊണ്ട് ഞങ്ങൾ കുമാരനെല്ലൂരമ്മയെ കാണാൻ പോവാണ്. ഇവിടെ നിക്കടാ, ഇൻട്രഡക്ഷൻ പറയാൻ അവനെ നിർത്തിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ മോനു. അപ്പൊ ശരി, അമ്മയും മോനും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരട്ടോ. പിറന്നാളാണേ. ഓക്കെ ഓക്കെ. അമ്മ എങ്ങനെ ഞങ്ങളെ യാത്രയാക്കാൻ അങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങള് കുമാരനെല്ലൂർ അമ്പലത്തിൽ വന്നിറങ്ങി. അങ്ങനെ ഞങ്ങള് കണ്ട് തൊഴുതിറങ്ങി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ദേ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെളുപ്പിനെ തന്നെ അതെടുത്ത് അരച്ച് വെച്ച് വൈകിട്ട് ഇന്ന് മീൻ എടുക്കത്തില്ലല്ലോ, അതുകൊണ്ട് അവനും കടലക്കറിയും കൂട്ടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് രാത്രിയിൽ. പിന്നെ നമുക്ക് പാവയ്ക്ക കിച്ചടി വെക്കണം. ഇനി ഒരു തേങ്ങയും കൂടെ പൊതിച്ച തിരുമണം. പിന്നെ ഇത് ചെറുപയർ പരിപ്പാണ്, ഇതിലോട്ട് ഞാൻ പെട്ടെന്ന് ഇട്ടതാണ്. ഒരു പരിപ്പ് വെക്കണ്ടേ പുറന്നാളായിട്ട്, അവൻ ഇഷ്ടമുള്ള മാത്രമേ വെക്കുന്നുള്ളൂ. അവന് ആകെപ്പാടെ പരിപ്പും അച്ചിങ്ങ തോരനാണ്, ഒരു ശലം കൂട്ടും പപ്പടവും, ഇതാണ് അവൻ്റെ കൂട്ടൽ. പുളിശ്ശേരി മീൻ വറുത്തല്ലേ കൂട്ട തൊള്ളായിരുന്നു, അതിന്ന് കൊടുക്കത്തില്ലല്ലോ, പുളിശ്ശേരി കൊടുക്കും. അപ്പം ഈ പരിപ്പും കൂടെ നമുക്ക് വെക്കണം. ചേട്ടനങ്ങനെ റെഡിയായി ഒരുങ്ങിയിരിക്കും കേട്ടോ. എന്തിനാ ചോദിച്ചേ പറയ്. പിന്നെ മകന്റെ ജന്മദിനം അല്ലേ മൂത്താളുടെ, ഒരു പായസം വെച്ചാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹം. അതിന് പോയി സാധനമൊക്കെ മേടിച്ചിട്ടുകൊണ്ട് വരാം. എല്ലാരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് ഹോമറ്റ് വർക്ക് എടുത്തിരിക്കുക. ഇന്നലെ വന്നായിരുന്നു, ഇന്ന് വർക്ക് ഹോം എടുത്തിരിക്കുവാണ്. അപ്പം ആള് വർക്കിങ്ങിലാണ്, ഇടയാള് കോളേജിൽ പോയി. ഞാൻ പോയി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരട്ടെ. ഓക്കെ ചേട്ടൻ. അപ്പൊ സാധനം മേടിക്കാൻ പോയി പറഞ്ഞല്ലോ എന്തിനാ പോയെന്നുള്ളത്. പിന്നെ ഞാൻ അപ്പം ദേ പരിപ്പിനൊക്കെ അരയ്ക്കാൻ പോവാണേ. പരിപ്പ്, പിന്നെ എനിക്ക് പരിപ്പിനരയ്ക്കണം, പാവയ്ക്ക കിച്ചടിക്ക് അരയ്ക്കണം. പിന്നെ ചതച്ചാൽ മതി അച്ചിങ്ങ തോരന്. പിന്നെ പുളിശ്ശേരിയൊക്കെ ഉണ്ടല്ലോ, അത്രയൊക്കെ മതി. അവനൊന്നും തിന്നത്തില്ല, പിന്നെ നമ്മളാർക്ക് വേണ്ടി വെക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ആവശ്യമൊന്നും ഇല്ല, അവനുള്ളതുകൊണ്ട് സന്തോഷത്തിന് വെക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം. കുറച്ചൊക്കെ ആക്കി നല്ല അരിഞ്ഞും വെറുക്കിയെല്ലാം വെച്ചു. ഇത് നമ്മുടെ പാവയ്ക്ക കിച്ചടിക്ക് പാവയ്ക്ക ഞാൻ മറക്കുവാണ്. ദേവിയെ പോയി തൊഴുതപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളാരും ആരും അല്ല അല്ലേ. നമ്മുടെ ദൈവം നമുക്ക് വിചാരിക്കണം എന്തൊക്കെ നമുക്ക് നേടിത്തരണം, എന്തൊക്കെ നമ്മൾക്ക് നല്ലത് തരണോ ചീത്ത തരണോ എന്നൊക്കെ നമുക്ക് ദൈവം വിചാരിക്കണം. അല്ലാണ്ട് നമ്മുടെ ആരുടെയും മിടുക്കല്ല നമ്മൾ ഈ പരുവത്തിൽ നടക്കുന്നതൊന്നും. പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നല്ലത് മാത്രം എല്ലാവർക്കും ചെയ്യുക. എൻ്റെ പോളിസി എങ്ങനെ, നമുക്ക് ചീത്തയായിട്ട് ആർക്കും ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമുക്ക് കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും. ഇത് പരിപ്പിനെ വേവിച്ചാ കേട്ടോ. ദേ കണ്ട, ഇനി ഇതിനകത്ത് നമുക്ക് വേവിച്ച് വെച്ചേക്കുക. ഇതാ ചേർത്താൽ മതിയല്ലോ, അരപ്പൊക്കെ അരച്ച് വെച്ചു. ഇതാ ഇനി ഉപ്പിട്ട് ചേർത്താൽ മതി. ആ അന്നേരം എന്താ, ആ നല്ലത് ചെയ്താലും ആൾക്കാർ പറയും അവള് ഭയങ്കരിയാ മറ്റതാ മാടയാ കോടയാന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുതേ. നമ്മളെല്ലാം പോസിറ്റീവ് ചിന്തിക്കണം, ഞാൻ എപ്പോഴും പറയത്തില്ലേ. നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക, നമുക്ക് നമ്മൾ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് തന്നെ പറയണം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്നു എന്നുള്ളത് മനസ്സ് പറഞ്ഞാൽ പോലും നല്ലത് ചെയ്യണം കേട്ടോ. ഞാനങ്ങനെ കേട്ടോ, ഞാൻ ഇന്നൊരാർക്കും ഒരു ദോഷമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പ് പറയാം, അഥവാ ദോഷമായിട്ട് പ്രവർത്തിച്ചെന്ന് മറ്റുള്ളവർക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്നോട് അതുപോലെ ദോഷമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളോടങ്ങനെ ചെയ്താലും നമ്മളൊരിക്കലും തിരിച്ചങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്നോട് ആരും ഇന്നൊരു ദോഷമായിട്ടും ആരും പെരുമാറില്ല കേട്ടോ. അപ്പം ദൈവം വിചാരിക്കണം. ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. നമ്മൾ വലുതാകണോ ചീത്തയാകണോ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ജോലി കിട്ടണോ, നമ്മൾ നല്ലതായിട്ട് നമുക്ക് നല്ല തലയിലെടുത്ത് നമ്മുടെ നല്ലതാകണമെങ്കിൽ ദൈവം വിചാരിക്കണം. എല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മുടെ മക്കൾ നമുക്ക് തരുന്ന ഉപകാരങ്ങൾ. നമ്മളെ മക്കൾ നോക്കിയല്ലേ നമ്മളെന്തെങ്കിലും ദുഷ്ടപ്രവൃത്തി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് സംഭവം, അല്ലാതൊന്നുമല്ല.
എന്റെ അച്ഛനും അമ്മയും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞങ്ങൾ മൂന്ന് പെമ്പിള്ളേരും നല്ല നിലയിൽ നല്ല രീതിയിൽ ഇതുവരെ ദോഷങ്ങളില്ലാതെ ഞങ്ങൾ കഴിയുന്നു. ഇനി എന്തെങ്കിലും പാപം നമുക്ക് തന്നാൽ അത് അച്ഛനും അമ്മയും ചെയ്തതിൻ്റെ അല്ല, ഞങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടതിൻ്റെ ആയിരിക്കും. കാരണം അവർ നല്ല ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും നല്ല രീതിയിൽ ജീവിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് മാത്രം ചെയ്യുക. പിന്നെ ഇനി നമുക്ക് അതൊക്കെ വിട്ടേക്കാം. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാമല്ലോ നല്ലതും ചീത്തയൊക്കെ. ഇനി നമുക്ക് പരിപ്പ് കറിക്ക്, നമ്മൾ പരിപ്പിന് എന്നാക്കി അരക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി ഓണം വരുന്നു, അന്നേരവും ഇതെല്ലാം പറയേണ്ടതാണ്. തേങ്ങ, മഞ്ഞപ്പൊടി, ശകലം ജീരകം, വെളുത്തുള്ളി, ഇത്രയും മാത്രമേ ഞങ്ങൾ പരിപ്പ് കറിക്ക് എടുക്കത്തുള്ളൂ. ചിരി ഒരു ഒത്തിരി വെള്ളമാകും കേട്ടോ, പരിപ്പിന് കുറച്ച് കുറുകിയിരിക്കണ്ടേ. നമ്മുടെ ചോറ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പം ഇച്ചിരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞ് വെള്ളമായി പോകരുത്, കുറുകി ഇച്ചിരിക്കണം. അപ്പം വേണം ഇങ്ങനെ ഒഴിച്ച് ഒരു പപ്പടവും കൂടെ വെച്ച് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് ഉരുട്ടി വീഴുന്നത്. ഇത്തിരി വെള്ളം എടുത്തോളൂ. എന്നോട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മള് ഇവിടെ ജോലി ചെയ്യുമ്പോ ഇച്ചിരി വെള്ളം അടുത്തെടുത്ത് വെച്ചേക്കണം. അപ്പം ഞാൻ സത്യം പറഞ്ഞ അത് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ കഴുകി ഇത് ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം എടുക്കാൻ ഓടിപ്പോയത് കേട്ടോ, ക്ഷമിക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാവേ. ഉപ്പ് വേണം കേട്ടോ, ഇപ്പൊ തീരെ ഇല്ല വെച്ച്. ഇതാണെങ്കിൽ ഇച്ചിരി ഉപ്പില്ലെങ്കിൽ കൊള്ളത്തില്ല. കറക്കന്ന് ഉപ്പില്ലേലും കൊള്ളത്തില്ല, ഉപ്പ് കൂടിയാലും കൊള്ളത്തില്ല. എന്തോ ഒരു കളിയാന്ന് പറയാം നമ്മുടെയൊക്കെ കാര്യങ്ങൾ അല്ലേ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കറിനകത്ത് ഒറ്റ വിസിലടിച്ചാൽ പെട്ടെന്നാക്കി വെക്കാൻ മതി. തോന്നുന്നില്ല അല്ലെ, ഒരു മുഖത്തെ സുഖയില്ല. ഇല്ലല്ല മതി 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 കേട്ടോ, ഇറങ്ങിയില്ലായിരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ചൂടാക്കിട്ട് ഇതിന്റെ ഇതൊക്കെ ഒന്ന് മാറ്റി നിറം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. തിളക്കൊന്നും വേണ്ട, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു വെക്കാം. ഇപ്പോഴത്തെ നമ്മുടെ പാവയ്ക്ക് അങ്ങനെ വറുത്ത് റെഡിയായി വരുന്നുണ്ട്, എന്താ മൂത്ത് മൂത്ത് വരുന്നുണ്ട്. കാണാവോ ദാ ശരിക്കും മൂക്കണം, എന്നെങ്കിലേ പൊടിയത്തുള്ളൂ. കൈകൊണ്ട് തന്നെ പൊടിക്കണം. മിസ്സിലിട്ട് ഒരു കാരണവശാലും വാവയ്ക്കാ തീയലോട്ടോ കിച്ചടിക്ക് പൊടിക്കരുത്. കാരണം അരഞ്ഞു പോവും, അരയരുത്. ഇങ്ങനെ കൈകൊണ്ട് ഇത് വറുത്ത് കഴിഞ്ഞ് കൈകൊണ്ട് ഇത് ആറിക്കഴിയുമ്പം പൊടിക്കണം. എന്നാലേ ഇടയ്ക്കിടയ്ക്ക് ഈ ഇച്ചിരി പൊടിയാതൊക്കെ കിടക്കുക. അപ്പോഴേ ഇങ്ങനെ തിന്നുമ്പോഴത്തേക്കും ഒരു കടി കിട്ടണം. ഇടയ്ക്ക് ഇങ്ങനെ പാവയ്ക്കാതെ ഒരു രണ്ട് മുഴുവൻ ഇതായി കഴിഞ്ഞാൽ ആ കറിക്കൊരു ടേസ്റ്റ് ഇല്ല. അതാണ് പറയുന്നത്. ഇതൊക്കെ അച്ഛൻ പഠിപ്പിച്ചാട്ടോ. അച്ഛന് ഇതൊക്കെ അറിയാമെന്ന്, അച്ഛനല്ല അമ്മയ്ക്കെല്ലാം അറിയാം കേട്ടോ. അമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ. അച്ഛനിങ്ങനെ ഓരോന്നൊക്കെ പറയും ഞങ്ങളോട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ ചെയ്യണം അതിന് സ്വാദ് കിട്ടണേ എന്നെ തന്നെ. അമ്മ അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ, അമ്മ എക്സ്പേർട്ടാ ജോലിയെടുക്കാൻ കേട്ടോ. അമ്മയുടെ ഇതാണ് ഞങ്ങൾക്ക് ഒരു മടിയില്ല ജോലിക്ക്. അങ്ങനൊക്കെ ഓരോ കാര്യങ്ങളെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇന്ന് പുട്ടും ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടോ പുട്ടും കടല എടുത്തില്ല കേട്ടോ, എടുത്തില്ലെന്നു. പുട്ടും കടലക്കറിയായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ മോൻ അവിടുന്ന് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ മസാല ദോശയും വടയൊക്കെ മേടിച്ചു കൊടുത്തു. അവിടെ ഞാൻ അവൻ്റെ ഒപ്പം ഒരു വട നിന്ന് എനിക്ക് ഈ ഹോട്ടലിൽ സത്യം പറയാ വലിയ ഇതൊന്നുമില്ല. പിന്നെ എല്ലാവരുടെ കൂടി പോകുമ്പോൾ ഒരു രസത്തിന് ഞങ്ങൾ കഴിക്കുന്നു. പിള്ളേർക്കല്ലേ ഇതൊക്കെ ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മളിതൊന്നും കഴിക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് കയറാൻ സമയമില്ല അല്ലേ, നിങ്ങൾ അങ്ങനെ ഓർക്കുന്നില്ലേ. പക്ഷെ പിള്ളേരുടെ ഇഷ്ടം കൊണ്ട് നമ്മളിപ്പോ പിന്നെ എല്ലാവരുടെ ജോയിന്റ് ആയിട്ട് പോകാനുള്ള ഒരു സന്തോഷം അല്ലേ. ചേട്ടനൊക്കെ ഇപ്പം വിളിക്കുക, എടിബാ നമുക്ക് ഇന്ന് ഹോട്ടലിൽ നിന്ന്. അപ്പോ ഞാനില്ല, ദേഷ്യം വരുമോ ഇല്ലയോ ആർക്കാണേലും, എന്നാ ചോദിച്ചാലും ഞാനില്ല എന്ന് പറയും. ഇപ്പൊ തന്നെ ആരും പായസം കുടിക്കത്തില്ല. അമ്മയ്ക്കും ചേട്ടനുമാണ് ഏറ്റവും മെയിൻ ഇഷ്ടം. മോന് കൈ കുടിക്കത്തേ ഇല്ല. രണ്ടു മക്കളും എനിക്കും മധുരത്തിനോട് ഒരു താല്പര്യമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇന്ന് മധുരം ശകലം തേക്ക് മുറിക്കാൻ ഇരുന്നത്. അപ്പൊ മോൻ പറഞ്ഞ അച്ഛ എന്തിനച്ഛ വെറുതെ പൈസ കളയുന്നത്, ഇവിടെ ആരും അമ്മയ്ക്കാണെങ്കിൽ കേക്ക് വേണ്ട, കേക്ക് കൊതിച്ച് കളക്കാം മറ്റവളന്മാരാ, മറ്റവളന്മാർ രണ്ടുവാ. അമ്മയ്ക്ക് വേണ്ട, അച്ഛൻ മധുരം കഴിക്കത്തില്ല.
അമ്മുമ്മയാണ് എന്നാ തിന്നുന്നത്, പിന്നെ ആർക്ക അച്ഛ കേക്ക് മുറിക്കുന്നത് എന്ന് ചോദിച്ചു. അതുകൊണ്ട് അച്ഛൻ അതൊന്നും കൂട്ടാക്കണ്ട, കേക്ക് മുറിക്കുന്ന ഒന്ന് വന്ന് അവൻ അങ്ങനെയുള്ള ഇതൊക്കെയാണ് സങ്കടപ്പെടുത്തുകയും ചെയ്തത് അച്ഛനെ, അങ്ങനത്തെ ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് അച്ഛൻ അതിനകത്തൊന്നും വിഷമിക്കണ്ട, അതിനകത്തൊന്നും അല്ല അച്ഛ കഥ ഇരിക്കുന്നത്. ഓ ശരി, മക്കൾ പറഞ്ഞതും കേൾക്കണ്ടേ, അവനവന മക്കളായ പിന്നെ നമ്മൾ അതും കേൾക്കണം. അതുകൊണ്ട് ചേട്ടൻ ശരിയടി നമുക്ക് അന്ന് കേക്ക് മേടിക്കണ്ട, നീ ഒരു മധുരം വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ചേട്ടന് താല്പര്യമാണെങ്കിൽ ഞാൻ വെക്കാം, എനിക്കൊരു പ്രശ്നമില്ല. അവനെ ഒരു ഗ്ലാസ് അവനോട് പറഞ്ഞു, എടാ നീ ഒന്ന് കുടിക്കണടാ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പോകുന്നാളാകുമ്പോ ഇച്ചിരി മധുരം കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അതും അങ്ങനെയുണ്ട് ഇന്ന് വരെ, അതേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ, ഇന്ന് വരെ ഒരു പ്രശ്നവുമില്ല. നാളത്തെ കാര്യം ദൈവത്തിന്റെ, നമുക്കൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെയാവും. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ മക്കളുടെ കാര്യത്തിൽ കേട്ടോ. പിന്നെ അപ്പൊ പരിപ്പ് നമുക്കായി, പരിപ്പിനൊരു പാത്രം എടുത്തോണ്ട് വരട്ടെ, പാത്രം എടുത്തോണ്ട്. അപ്പൊ നമുക്ക് ചീനച്ചട്ടിയിലോട്ട് അച്ചിങ്ങായും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം അല്ലെ, തോരന് ചീനച്ചട്ടി എടുത്ത് വരാം. ചീനച്ചട്ടി എടുത്തു, ചീനച്ചട്ടി എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുക്കുക, നമ്മുടെ തോരനെയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. അച്ചിങ്ങ തോരനാണ് അവൻ കൂട്ടാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അച്ചിങ്ങ തോരൻ വെക്കുന്നത്. ഇത് നമ്മുടെ ഇത് തുടയ്ക്കുന്നത് ഇച്ചിരി കടുകും മുളകുമല്ല. പൊട്ടിക്കാം തോരന് വേണ്ടി, തോരന് വേണ്ടി കടുകും മുളകും പൊട്ടിച്ച് നമ്മുടെ അച്ചിങ്ങ അങ്ങോട്ട് ഇട്ടേക്കാം നമുക്ക്. പിന്നെ നമ്മുടെ ഈ സമയമാണ് ഞാൻ കമ്മിഞ്ചിന്റെ ഒക്കെ ആലോചിക്കുന്നത്. ഒരു കമ്മിഞ്ചിനകത്ത് നിർമ്മല എന്ന് പറയുന്ന ചേച്ചിയാൻ തോന്നുന്നു, അത് ചേച്ചിയാന്ന് തോന്നുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ ചേച്ചിന്നും അന്യത്തിന്നൊക്കെ പറയും, നമ്മളിൽ മൂത്തതാണോ നമ്മളെക്കാൾ ഇളയതാണോ ഒന്നും അറിയത്തില്ല. നിർമ്മല എന്നൊക്കെ പറയുമ്പോ ഒന്നും വിചാരിക്കല്ല, എന്റെ ഇളയതാണോ മൂത്താണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പൊ ആ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാ, ചോറ് എന്ന് എഴുതരുത് എന്ന് പറഞ്ഞു, ചോറ് എന്ന് എഴുതണം. ഓക്കെ, അത് കറക്റ്റാ കേട്ടോ, എനിക്ക് പറഞ്ഞു തന്നതിനകത്ത് ഞാൻ മിക്കവാറും ചോറ് ചോറ് ചോറെന്ന് പറഞ്ഞാൽ എന്തി കള്ളനല്ലേ. നമുക്ക് അച്ചിങ്ങം കൂടെ ഇട്ടേക്കാവേ, അപ്പൊ ഞാനത് അന്വീകരിച്ചു കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നല്ലതാണോ ഞാൻ നോക്കും, അത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ അത് അംഗീകരിക്കും കേട്ടല്ലോ. പിന്നെ ഒരാള് രാജേഷ്, ഭയങ്കര തമാശ കേട്ടോ എപ്പോഴും, എനിക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ കേട്ടോ. നമ്മുടെ കൂടപ്പുറപ്പുകൾ നമ്മളോട് തമാശ പറയത്തില്ല എന്ന് പറഞ്ഞാലും എല്ലാവരും എൻ്റെ ആൾക്കാരുണ്ട്. അപ്പം രാജേഷ് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ആ കട്ടഞ്ചായ മാറ്റി പിശുക്കെന്തിനാ, കട്ടഞ്ചായ ഒക്കെ മാറ്റി ചായ കൊടുത്തൂടെ ചേട്ടനെന്ന്. പൊന്ന് സഹോദര, ചേട്ടൻ രാവിലെ ചായ കുടിക്കും, 7 മണിയാകുമ്പോ ഞാനും ചേട്ടനും കൂടെ ഇവിടെ അടുക്കള ഇരുന്ന് ചായ കുടിച്ചോണ്ട്, അമ്മ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത്, അമ്മയ്ക്കും ചായ വെച്ചേക്കും, ചായ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചോണ്ട് ഞങ്ങൾ വാട്സപ്പൊക്കെ എടുത്ത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചായയും കുടിച്ചോണ്ടാണ് വിടുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വന്ന കമന്റ്സ് മറുപടിക്ക് ഞാൻ കമന്റും വിടുന്നത് ആ സമയമാണ്. അപ്പം സഹോദര, ചേട്ടൻ ഒരു നേരം ചായ കുടിച്ചിട്ട് വൈകിട്ടും ചായ കുടിക്കും, കഴിക്കാൻ നേരം കട്ടൻ ചായ നിർബന്ധം കേട്ടോ, സൗദിയിലായിരുന്നപ്പോഴും അത് തന്നെയാണ്, അല്ലാണ്ട് ഞങ്ങളുടെ പിശുക്കല്ല കേട്ടോ, ക്ഷമിക്കണേ. അതിന് ഞാൻ മറുപടി തന്നേ. പിന്നെ പിന്നെ ആരാ, പിന്നെ ഉണ്ട് ആ പിന്നെ ചില കമന്റ്സൊക്കെ ഞാനൊന്നും പറയുന്നില്ല, നല്ല കമന്റ്സൊക്കെ തന്നെ, അത് ഞാൻ അതിനകത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. ചില കമന്റിന് കാരണം അത് നമുക്ക് ഇങ്ങനെ നിന്ന് പറയാനുള്ള കമന്റ്സ് അല്ല, അല്ലെങ്കിൽ മോശം കമന്റ്സ് ഒന്നും അല്ല കേട്ടോ, എനിക്ക് ആരും മോശപ്പെട്ട കമന്റ്സ് ഇന്നുവരെ ഇട്ടിട്ടില്ല ദൈവത്തിൻ്റെ ഇതുകൊണ്ട്, നാളത്തെ കാര്യം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അത് മോശം കമന്റ്സ് അല്ല, അതിൻ്റെ ഉത്തരം ഞാൻ ഇതിനകത്തുള്ള തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ വേറെ എല്ലാവർക്കും നല്ല എല്ലാവരും കമന്റ്സ് വിടുന്ന നല്ലതാണ് അഭിപ്രായം പറയുന്നത്, വളരെ 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 നന്ദി കേട്ടോ. ഇനിയും കമന്റ്സ് വിടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമ്മുടെ
തോരന്റെ അടപ്പൊക്കെ കെട്ടി അടച്ചു വെച്ചു. മോനെ മോനെ അടച്ചു വെച്ചു. അവന് മോൻ ഇന്ന് വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്ന് ഇങ്ങ് പോലെ മറ്റേ അമ്പലത്തിലൊക്കെ പോണ്ടിയുണ്ടേ, അതുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് ഇടയ്ക്ക് ഇന്റർവെല്ലാ, ഭയങ്കര ഇന്റർവെല്ലാണ്, ഭയങ്കര വർക്കാ, ഇടയ്ക്ക് ഇന്റർവെല്ലാ നടക്കുന്നുണ്ട് ഇതിലെ കൂടെ. അങ്ങനെയൊക്കെയാണ് ഇന്ന് മഴയുടെ ഇതാണ് ചേട്ടാ, ഒരു മഴക്കാറാണ് ഇന്ന്. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. എല്ലാ ഇതേ ഇങ്ങോട്ട് വന്നേ. നിനക്ക് പ്രീതി ചേച്ചിയൊക്കെ ഇല്ലേ, പ്രീതി ചേച്ചി വേറെ ഒത്തിരി ചേച്ചിമാരും ചേട്ടൻ എല്ലാരും നിനക്ക് ആ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആന്ന് പറഞ്ഞതിന് ഇട്ടേക്കുന്നതിന് അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. നീ ഒരു താങ്ക്സ് പറയത്തില്ലേ? ഞാൻ പറയണോ? താങ്ക്സ് പറയാ. ഭയങ്കര ബിസി ആണ് കേട്ടോ ഇന്ന്. ഏതാണ്ട് വേറെ ആണ്ടൊക്കെ അടുത്ത പരിപാടിയൊക്കെ നോക്കി വെക്കുക. ഓണാകുമ്പോഴത്തേക്ക് അടുത്ത മൂന്ന് ചേച്ചിമാര് രണ്ടുപേരുണ്ടല്ലോ, അവന്മാരും എല്ലാ അവന്മാരും കൂടെ കൂടി എന്തൊക്കെയോ നോക്കി വെക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഓണാകുമ്പോ അറിയാം എന്നാ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത നമുക്ക് കിച്ചടിയുടെ കാര്യം നോക്കാം കേട്ടോ. തോരന്റെ അവിടെ ഇരുന്നാവട്ടെ പരിപ്പായി കിച്ചടിക്ക് നമ്മൾ അരച്ചു വെച്ചു. കിച്ചടിയുടെ അരപ്പെന്നറിയാലോ, തേങ്ങായും പിന്നെ പച്ചമുളകും, പച്ചമുളകൊക്കെ ചതയോ ഇയാളെ, കടുകും ചതയ്ക്കോ ഇയാളെ. തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം പച്ചമുളകും കടുകും ഒന്നിച്ച് ഞാൻ ഇടും. എന്നിട്ട് ഒന്ന് മാത്രം വെക്കും. കരിവേപ്പില അരക്കണ്ട ഇട്ടേക്കണം. പിന്നെ നല്ലായിട്ട് നല്ല പുളിയൻ തൈരും വേണം. രണ്ട ഇതിപ്പം നല്ല മൂത്തു. ഇനി നമുക്ക് അതിനുണ്ട് തോരൻ അവിടെ ഇന്നിട്ട് വേകട്ടെ. അപ്പൊ അപ്പൊ ചേട്ടനെ പായസത്തിന്റെ ഇത് മേടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അന്നേരം ദൈവം ഒരു വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. എന്താന്ന് മനസ്സിലായ എല്ലാവർക്കും, ഇതാണ് ആ ഗിഫ്റ്റ് കണ്ടല്ലോ, നമ്മുടെ ഓണം ബമ്പർ. ഓണം ബമ്പർ അടിച്ചു കഴിയുമ്പം നമുക്ക് എല്ലാവർക്കും കൂടെ, നമുക്ക് എല്ലാവരും കൂടെ കൂടെ കേട്ടാ, നമ്മുടെ യൂട്യൂബിലെല്ലാ കൂട്ടുകാരെയും കൂടെ ഇതടിക്കുവാണെങ്കിൽ, ഇതടിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടും കേട്ടോ. ശരി, അപ്പൊ നമുക്ക് കറിയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ പാവയ്ക്ക കണ്ടല്ലോ, ഇത് നമുക്ക് കൈകൊണ്ട് വേണം ദൈവം മുന്നോട്ട് പൊടിക്കാൻ. ഇങ്ങനെ നല്ലായിട്ട് പൊടിച്ചിട്ട് പൊടിച്ച് ഒത്തിരി ഇതാണുണ്ട് കേട്ടോ, അതാണ് മിക്സിയിൽ പൊടിക്കേണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ നല്ലായിട്ട് പൊടിച്ചാൽ മതി കണ്ട, ഇത്രയും പൊടിച്ചാൽ മതി കേട്ടോ. പൊടിച്ചു. ഇനി നമുക്ക് കടുക് വറുക്കാം. ചീനച്ചട്ടി എടുത്ത് കടുക് വറുത്തിട്ട് അരപ്പൊന്ന് ചൂടാക്കണം. കടുക് വറുക്കട്ടെ, കയ്യൊക്കെ കരിയൊക്കെ വരാം. അപ്പൊ നേ കടുക് വറുത്ത് ഇതിനെ ഇട്ട് തിളപ്പിച്ച് ഇതൊരു ചരുവത്തിലോട്ട് ഇടുക. ചൂർന്ന് പോകുമ്പം കൈ കൊടുത്താതെ, അപ്പം വേണ്ടമ്മ ഞങ്ങൾ വന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇതൊക്കെ ഇത്ര ആലോചിച്ച് തലകുണ്ണാക്കേണ്ട കാര്യമാണ്. ലോക മഹാകാര്യങ്ങളാണ് ഇതൊക്കെ. കണ്ടത്, ഞാൻ ഇതിനകത്തോട്ട് ഈ അരപ്പിനെ കടുക് വറുത്ത് ഇതാക്കിയിട്ടു. ഇനി ഇതിനകത്തോട്ട് ഞാൻ പാവയ്ക്ക ഇടട്ടെ. കണ്ട, നമ്മൾ ഈ പാവയ്ക്ക ഈ അരപ്പിനകത്തോട്ട് ഇട്ട്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന അയ്യേ ഇതെന്നാ പാവയ്ക്ക കിച്ചടി, ഇങ്ങനല്ല കേട്ടോ. ഇനി ഇതിനകത്തോട്ട് മുഴുവൻ തൈരാണ് നമ്മൾ ഒഴിക്കേണ്ടത്. കട്ട തൈരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇളക്കാം. നോക്കിക്കെ നമ്മുടെ കിച്ചടി അടിപൊളിയായില്ലേന്ന് കണ്ടോ. ഇനി ഇച്ചിരിയൂടെ ഇത് മുറുകും, അതായത് വെള്ളത്തിന്റെ ഇച്ചിരിയൂടെ ഇതാവും. ഒത്തിരി വെള്ളമായ കൊള്ളത്തില്ലല്ലോ പാവയ്ക്ക കിച്ചടി. ഇതാണ് നമ്മുടെ കിച്ചടി. മനസ്സിലായല്ലോ ഇപ്പൊ എല്ലാവർക്കും. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. അപ്പൊ ഇന്നത്തെ ജോലി എൻ്റെ ഇത്രേ ഉള്ളൂ. ഉച്ചക്കലത്തെ കഴിഞ്ഞു, നമുക്ക് ഇടയ്ക്ക് കാണാം. പായസം റെഡി, പായസം റെഡി, പായസം റെഡി ആക്കി കേട്ടോ. പാലട റെഡി, പാലട, പാലട പ്രഥമൻ, പാലട പ്രഥമൻ റെഡി, റെഡിയായി. ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാ കേട്ടോ. കേട്ടോ സൂപ്പറാണ്, സൂപ്പർ അടിപൊളിയാ. അപ്പൊ നമുക്ക് ചോറ് ഉണ്ടട്ടെ, എന്നിട്ട് നമുക്ക് കാണാം.
ഇനി നാളെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.